അസ്സലാമു അലൈക്കും. ഇത് മുള അരിയാണ്, മുളേൻ്റെ അരി. അപ്പോൾ അത് കഴുകിയിട്ട് പുതിർത്തി വെച്ചതാണ് ഞാൻ. കണ്ടോ മുള അരിയുണ്ട്, നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളി. അപ്പം ഞാൻ ഒരു 2 കപ്പ് മുള അരി, 1 കപ്പ് സാദാ പച്ചരി എടുത്തിക്കണ്. അപ്പം അതുകൊണ്ട് അതിന് വെല്ലപ്പാവ് കാച്ചിക്കണ്. അപ്പോൾ ഈ അരി ഒന്ന് അരക്കുക. അരിയിൽ കുറച്ച് തരി ഉണ്ടായിക്കോട്ടെ. തരി കൊടുക്കാൻ അരക്ക മുളരി, പിന്നെ നല്ല അരച്ചാൽ മതി. മറ്റേ പച്ചരിക്ക് കുറച്ച് തരി കൊടുക്കാൻ ഉണ്ടാക്കിയാൽ നല്ലതാകും. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. വെള്ളപ്പാവിലാണ്, പാവ് ഒഴിച്ചിട്ടാണ് അരക്കണത്, വെള്ളം ചേർത്തിട്ടല്ല. അപ്പോൾ അരി അരച്ചു. ഇനി ഈ അരി അരച്ചങ്ങാണ്ട് ഇവിടെ എടുത്തുവെച്ചിരിക്കണ് ഈ മുളരിയാണ് ഈ കഴുകി വൃത്തിയാക്കി വെക്കണത് കേട്ടോ. കണ്ടോ മുളരി എങ്ങനെയുണ്ടെന്ന്, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് നെയ്യപ്പവും പായസമൊക്കെ ഉണ്ടാക്കിയാൽ, കിട്ടാനുണ്ടെങ്കിൽ ഇത് വാങ്ങി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ അരി അരച്ചിരിക്കണ് അത് ഞാൻ ഇവിടെ ഒഴിച്ച് വെച്ചിരിക്കണ്. ഇനി മുളരി ഒന്ന് അരക്കട്ടെ. അപ്പോൾ അത് ഇവിടെ അരച്ച് ഇവിടെ ഒഴിച്ചേക്കുന്നുണ്ട്, ഒഴിച്ച് വെച്ചേക്കണ്. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അത് നല്ല ഇതിൽ അരച്ചാൽ മതി. അരിക്ക് മാത്രം തരി ഉണ്ടായാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. നെയ്യപ്പമൊക്കെ ഈ മുളരി കൊണ്ട് നെയ്യപ്പം പായസം പുട്ട് ഇതൊക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഞാൻ പാവ് കാച്ചിയതായിക്ക് കുറച്ച് ഒഴിച്ചിട്ട് എനിക്ക് നല്ല കറുത്ത വെല്ലം കിട്ടിയില്ല, ഒരു ഗോൾഡൻ കളറ് വെല്ല കിട്ടിയതുകൊണ്ട് അതാണ് ഇങ്ങനെ കളറ്. നല്ല കറുത്ത വെല്ലം കിട്ടുകയാണെങ്കിൽ നല്ല കറുപ്പ് കളറുണ്ടാവും, അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് മാവൊക്കെ അരച്ച് വെച്ചിരിക്കണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കുത്തിയിട്ട് കുത്തി അരിയണം പൂണ്ടങ്ങാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാവ് ഇതൊന്നിഞ്ഞ് പാകാക്കണം. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇങ്ങനെ ഇളക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. ആദ്യം അരച്ച മാവ് അരിയും ഈ മുളരിൻ്റെ മാവും പച്ചരിയും മുളരിയും കൂടി കൂട്ടിയൊന്ന് യോജിപ്പിക്കുകയാണ്. ആദ്യം പച്ചരി അരച്ചടിയിലിട്ടോണ്ടേ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. ഇത് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും. ഒരു ഉപ്പിൻ്റെ ഒരു ചെറിയ രുചി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക പാകത്തിന്. ഇതിൽ ഇനി തേങ്ങ ഒന്ന് കൊത്തിയരിഞ്ഞത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങ കൊത്ത്. അപ്പോൾ നെയ്യ് ചൂടായി വന്നിരിക്കണ്. അപ്പോൾ ഈ തേങ്ങേൻ്റെ കൊത്ത് ഇതിലിട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഏകദേശം മൂപ്പായി തുടങ്ങി. ഓവർ മൂക്കണ്ട, അപ്പോൾ ടേസ്റ്റ് നെയ്യപ്പത്തിനൊന്നും ഒരു പാകത്തിന് മൂപ്പായാൽ മതി. നല്ലോണം ഒന്ന് മൂത്ത് വരണ്ട, കളറ് കുറച്ച് മാറണ മാതിരി ആയാൽ തന്നെ അത്ര മതി. അപ്പോൾ ഇത് പാകയിക്കണ്. ഇനി ഈ മാവിക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അത് 2 മണിക്കൂർ വെച്ചേക്കണം കേട്ടോ മാവ്. എന്നിട്ടാണ് പിന്നെ ഞാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇതിലിടുന്നത്.
നെയ്യപ്പം അത് ഇങ്ങനെ ചുരുണ്ട് കൂടി കൊണ്ട് ഉണ്ടാവും. പാകത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ നടക്കണ്ടാവും. നല്ല പൊള്ളച്ച് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് നെയ്യപ്പം. ആദ്യം മാവ് പൊന്തിയിരുന്നില്ല, പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചപ്പോൾ 2 മണിക്കൂർ വെച്ചപ്പോഴാണ് പിന്നെ റെഡിയായത്. നെയ്യപ്പമൊക്കെ റെഡിയായി വരുന്നുണ്ട്. എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ള് വീഡിയോസും കാണണം കണ്ടോ. നല്ല അടിപൊളി നെയ്യപ്പം, മുളരിൻ്റെ നെയ്യപ്പം ഇവിടെ റെഡിയായി. നെയ്യപ്പമൊക്കെ റെഡിയായി ഉണ്ടാക്കിയേക്കണേ.